കുടംകുളം ആണവ നിലയത്തിനെതിരായ സമരം പൂർണ്ണമായും പിൻവലിച്ചു. സമരസമിതിക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. കുടംകുളത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തമിഴ്നാടിന് മാത്രമായി നൽകണമെന്നാവശ്യപ്പെട്ട് ജയലളിത പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. തമിഴ്നാട് സർക്കാർ പ്രതിനിധികളുമായി സമരസമിതി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സമരം പൂർണ്ണമായും പിൻവലിച്ചത്. സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്ന 146 പേർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാനും അവരെ വിട്ടയക്കാനും സർക്കാർ ഉത്തരവിറക്കി. ഇതിനെ തുടർന്ന് സമരം പിൻവലിക്കുന്നതായും തിങ്കളാഴ്ച മുതൽ കുടംകുളത്ത് വിദ്യാലയങ്ങളും കച്ചവട സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുമെന്നും സമിതി അറിയിച്ചു. ഇതോടെ ജയലളിത സർക്കാർ പിന്തുണച്ച സമരം അവർ തന്നെ അവസാനിപ്പിച്ചു. 8 മാസം മുമ്പ് തുടങ്ങിയ സമരത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പെടുത്തതോടെ ജയലളിത സർക്കാർ പൂർണ്ണ പിന്തുണ നൽകി. ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുന്നവരെ നിലയത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ മന്ത്രിസഭ പ്രമേയം പാസാക്കി. കൂടംകുളത്തിനടുത്തുള്ള ശങ്കരൻകോവിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സർക്കാർ നിലപാട് മാറ്റി. നിലയം കമ്മീഷൻ ചെയ്യാൻ അനുമതി നൽകുന്നതായി സർക്കാർ അറിയിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ നഷ്ടമായതോടെ സമരം അവസാനിപ്പിക്കാൻ സമരസമിതി നിർബന്ധിതരായി. ഇതിനിടെ കൂടംകുളത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും തമിഴ്നാടിന് നൽകണമെന്ന് ജയലളിത പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ബിമൽ റോയ്, ഏഷ്യനെറ്റ് ന്യൂസ്, ചെന്നൈ. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ തൊഴിൽ ശശികലയെ പാർട്ടിയിൽ തിരിച്ചെടുത്തു. ശശികലയുടെ വിശദീകരണത്തിൽ പൂർണ്ണ തൃപ്തിയാണെന്ന് ജയലളിത അറിയിച്ചു. ശശികലയുടെ ഭർത്താവ് നടരാജൻ ഉൾപ്പെടെ 17 പേർക്കെതിരെയുള്ള കേസുകൾ തുടരുമെന്നും ജയലളിത പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിലാണ് അധികാര ദുർവിനിയോഗം ആരോപിച്ച് ജയലളിത ശശികലയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ സംയോജന പദ്ധതി കേരളത്തിന്റെ സമ്മതമില്ലാതെ നടപ്പാക്കില്ലെന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. ജലവിഭവ വകുപ്പ് മന്ത്രി പി ജെ ജോസഫാണ് ഇക്കാര്യം അറിയിച്ചത്. ജലവികസന ഏജൻസി യോഗത്തിൽ കേന്ദ്രമന്ത്രി പവൻകുമാർ ബെൻസാലാണ് ഉറപ്പ് നൽകിയത്. ദിജു ശിവദാസ് ചേരുന്ന വിശദാംശങ്ങളുമായി. ദിജു, എന്തൊക്കെയാണ് കേന്ദ്രം ഉറപ്പ് നൽകുന്നത്? പി ജെ ജോസഫ് എന്തൊക്കെയാണ് വ്യക്തമാക്കിയത്? ദിവീഷ്, ഇന്ന് ചേർന്ന കേന്ദ്ര ജല വികസന ഏജൻസിയുടെ വാർഷിക യോഗത്തിൽ മന്ത്രി പി ജെ ജോസഫ് ഇക്കാര്യം അറിയിക്കുകയുണ്ടായി. കേരളത്തിന് പമ്പ അച്ചൻകോവിൽ വൈപ്പാർ പദ്ധതി നടപ്പാക്കാൻ, നദീ സംയോജനം നടപ്പാക്കാൻ ആവശ്യമുള്ള വെള്ളം പമ്പയിലും അച്ചൻകോവിലും ഇല്ല എന്ന് പി ജോസഫ് ചൂണ്ടിക്കാട്ടി വിവിധ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. അതുകൊണ്ട് തന്നെ പമ്പ അച്ചൻകോവിൽ വൈപ്പാർ സംയോജന പദ്ധതി ഈ നദീ സംയോജന പദ്ധതിക്കുള്ള രേഖയിൽ നിന്ന് പൂർണ്ണമായി റദ്ദാക്കണമെന്നും പി ജെ ജോസഫും അതുപോലെ തന്നെ ജലവകുപ്പ് ചീഫ് എഞ്ചിനീയർ പി ലതികയും ഇന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് മറുപടി പറഞ്ഞപ്പോഴാണ് മന്ത്രി പവൻകുമാർ ബൻസൽ കേരളത്തിന്റെ സമ്മതമില്ലാതെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പ് നൽകിയത്. ഉപയോക്ഷ സമൂഹത്തോടു കൂടി മാത്രമേ ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കൂ, സുപ്രീം ഉത്തരവുണ്ടെങ്കിൽ പോലും ഉപയോക്ഷ സമൂഹത്തോടെ മാത്രമേ ഏറ്റെടുക്കൂ എന്നൊരു ഉറപ്പാണ് പവൻകുമാർ ബൻസൽ നൽകിയിരിക്കുന്നതെന്ന് മന്ത്രി പി ജെ ജോസഫ് അറിയിക്കുകയുണ്ടായി. ദിജു, മറ്റൊന്നുകൂടി ചോദിച്ചോട്ടെ, ലീഗിന്റെ 5 മന്ത്രിസ്ഥാനത്തെ കുറിച്ച് പി ജെ ജോസഫിന്റെ പ്രതികരണം എന്താണ്? 7 മന്ത്രിസ്ഥാനത്തിന് വരെ അർഹതയുണ്ടെന്ന് കേരള കോൺഗ്രസ് അഭിപ്രായപ്പെട്ടിരുന്നു. 7 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ 5 മന്ത്രിക്ക് ലീഗിന് പൂർണ്ണമായും അർഹതയുണ്ട്, അവരുടെ ആവശ്യം ന്യായമാണ്. അതിൽ UDFലെ ഒരു കക്ഷിയും അതിനെ എതിർക്കുന്നതുമില്ല എന്ന് പി ജോസഫ് പറഞ്ഞു. UDF യോഗത്തിൽ അത് സംബന്ധിച്ചുള്ള ധാരണയായിട്ടുണ്ട്. അനൂപ് ചക്രപ്പും ലീഗിന്റെ 5 മന്ത്രിയും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിനെ ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകരയിൽ UDFന് വേണ്ടി സെൽവരാജ് മത്സരിക്കാൻ പരിപൂർണ യോഗ്യനാണെന്നും അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. നന്ദി. 5 മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് മന്ത്രിമാരായ കെ എം മാണിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും ചർച്ച നടത്തി. എറണാകുളം ഗസ്റ്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. മുസ്ലിം ലീഗിന് 5 മന്ത്രിയെ നൽകുന്നതിൽ കേരള കോൺഗ്രസിന് ഒരു എതിർപ്പുമില്ലെന്ന് കെ എം മാണി പറഞ്ഞു. 5 മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് കെ എം മാണി പറഞ്ഞു. 5 മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ഒബ്ജക്ഷനുമില്ല, കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കണം. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ തർക്കത്തിന്റെ യാതൊരു കാര്യവുമില്ലെന്നും കെ എം മാണി ചോദ്യത്തിന് ഉത്തരമായി വിശദീകരിച്ചു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ച് 5 മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് മന്ത്രി കെ എം മാണിയുമായി ചർച്ച നടത്തിയെന്നാണ് സൂചന. എന്നാൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദീകരിക്കാൻ രണ്ടു മന്ത്രിമാരും തയ്യാറായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പ്രാതിനിധ്യം അനുസരിച്ച് മുസ്ലിം ലീഗിന് 7 മന്ത്രിമാർ വരെ ആകാമെന്ന് കേരള കോൺഗ്രസ് നേതാവ് പി സി ജോർജ് പറഞ്ഞു. ലീഗിന്റെ 5 മന്ത്രിസ്ഥാനം വൈകിപ്പിക്കുന്നത് ശരിയല്ലെന്നും പി സി ജോർജ് കോഴിക്കോട്ട് പറഞ്ഞു. 5 മന്ത്രിയുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച് ലീഗ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിനോട് പ്രതികരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. എല്ലാ കാര്യങ്ങളും UDFൽ ചർച്ച ചെയ്തതാണെന്നും UDF കൺവീനർ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ ഇടപെടുന്ന ഹൈക്കോടതിയെ വിമർശിച്ച് എക്സൈസ് മന്ത്രി കെ ബാബു രംഗത്തെത്തി. സർക്കാർ തീരുമാനത്തിന് വിരുദ്ധമായി ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് ശരിയല്ലെന്ന് ബാബു കൊച്ചിയിൽ പറഞ്ഞു. ഈ മദ്യനയത്തോട് കേന്ദ്ര ടൂറിസം വകുപ്പിന് എതിർപ്പുണ്ടെന്നും എന്നാൽ നിലപാടിൽ മാറ്റമില്ലെന്നും മുഖ്യമന്ത്രിയും വ്യക്തമാക്കി.
ത്രീ സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എക്സൈസ് മന്ത്രി. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ്. ത്രീ സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകില്ല. എന്നാൽ സർക്കാർ നയത്തിന് വിരുദ്ധമായി ചില ഹോട്ടലുകൾക്ക് ലൈസൻസ് നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് ശരിയല്ലെന്നും എക്സൈസ് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ നയത്തിന് വിരുദ്ധമായി ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കണം എന്നുള്ള നിലപാട് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരിന്റെ മദ്യനയത്തോട് കേന്ദ്ര ടൂറിസം വകുപ്പിന് എതിർപ്പുണ്ടെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. എന്നാൽ സർക്കാർ ഇത് കാര്യമാക്കുന്നില്ല. 2013 മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകൂ. 2013 മുതൽ ഇവിടെ ഇനിയും ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ ലൈസൻസ് കൊടുക്കത്തുള്ളൂ. അതെന്ത് കാരണമൊരു ചോദ്യമുണ്ട്. അത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട എറണാകുളം എക്സൈസ് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. CPM 20-ാം പാർട്ടി കോൺഗ്രസിനുള്ള കൊടിമരം കാസർകോട്ട് കയ്യൂരിൽ ഒരുങ്ങുന്നു. രക്തസാക്ഷികളുടെ നാട്ടിൽ നിന്ന് നാളെയാണ് കൊടിമര ജാഥ കോഴിക്കോട്ടേക്ക് പുറപ്പെടുക. പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനിൽ നിന്ന് ജാഥ ക്യാപ്റ്റൻ പി കരുണാകരൻ കൊടിമരം ഏറ്റുവാങ്ങും. പ്രത്യയശാസ്ത്ര രേഖയും സംഘടനാ ലൈനും പുതുക്കി CPM കൂടുതൽ സുസജ്ജമാകാൻ ഒരുങ്ങുന്നു എന്നതാണ് 20-ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രത്യേകത. ഈ ചരിത്ര സമ്മേളനം വൻ വിജയമാക്കാൻ ആയിരക്കണക്കിന് പാർട്ടി അനുഭാവികളും പ്രവർത്തകരുമാണ് അഹോരാത്രം പണിയെടുക്കുന്നത്. കയ്യൂരിന്റെ ചുവന്ന മണ്ണിൽ സമ്മേളനത്തിന്റെ കൊടിമരം ഒരുങ്ങിക്കഴിഞ്ഞു. അടിയുറച്ച പാർട്ടി അനുഭാവിയായ കയ്യൂർ കണ്ണേൻമൂലയിലെ തായക്കണ്ടത്തിൽ ലീലയാണ് സമ്മേളന നഗരിയിൽ കൊടിയുയർത്താനായി തന്റെ പറമ്പിലെ തവിടിമരം സംഭാവന ചെയ്തത്. പിന്നീട് കയ്യൂരിലെ ആശാരിപ്പണിക്കാരായ സഖാക്കൾ തവിടിമരം ചെത്തിയുരുട്ടി കൊടിമരമാക്കി. നമ്മളെ ഈ പണിക്ക് ഒരു 12 പണിയോളം വരും. ഇപ്പോൾ കുണ്ടേമൂലാറിൻ്റെ അടുത്തൊരു സ്ഥലത്ത് നിന്ന് കുറേ പാർട്ടി അനുഭാവി ആൾക്കാരും അതുപോലെ സഹാക്കളും ഒത്തുചേർന്നിട്ട് എല്ലാം സേവനമായിട്ട് ഇടത്തേക്ക് എത്തിച്ചാണ്. ഇപ്പോൾ 2 ദിവസം പണി ഞാനും സേവനമായിട്ട് നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണ്. പച്ചമരത്തിന്റെ നീര് വറ്റിയതോടെ കൊടിമരത്തിൽ ചെഞ്ചായം പൂശിത്തുടങ്ങി. ഇതാദ്യമായാണ് കയ്യൂരിൽ നിന്നും പാർട്ടി കോൺഗ്രസിനുള്ള കൊടിമരം പുറപ്പെടുന്നത്. അതുകൊണ്ട് കൊടിമരത്തിന് കയ്യൂർ ടച്ച് നൽകാൻ ഇന്നാടിന്റെ സമരചരിത്രം കൂടി വരച്ചു ചേർക്കും. 3 April വൈകുന്നേരം കോഴിക്കോട്ടെ സമ്മേളന നഗരിയിലെത്തുന്ന കയ്യൂരിലെ കൊടിമരത്തിൽ പതാക ഉയരുന്നതോടെ CPM 20-ാം പാർട്ടി കോൺഗ്രസിന് ഔപചാരിക തുടക്കമാകും. ക്യാമറമാൻ സുനിലിനൊപ്പം പ്രിയരാഗ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. MG സർവകലാശാല സെനറ്റ് യോഗത്തിൽ ബഹളം. വൈസ് ചാൻസലർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF അനുകൂല സെനറ്റ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. അതേസമയം ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വൈസ് ചാൻസലർ രാജൻ ഗുരുക്കൾ പറഞ്ഞു. 10 മണിക്ക് ആരംഭിച്ച സെനറ്റ് യോഗം തുടക്കം മുതലേ സംഘർഷഭരിതമായിരുന്നു. MG സർവകലാശാലയിലെ അധ്യാപക തസ്തികകളിലേക്ക് നടന്ന നിയമനങ്ങളിൽ ക്രമക്കേടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും സാമ്പത്തിക അന്വേഷണ വിഭാഗം ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ VC രാജിവെക്കണമെന്നാണ് UDF അനുകൂല സെനറ്റ് അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. സർവകലാശാല സംഘടിപ്പിച്ച പുസ്തകമേളയിലെ അഴിമതി ചൂണ്ടിക്കാട്ടി നൽകിയ അടിയന്തര പ്രമേയം കൂടി തള്ളിയതോടെ ഒരു വിഭാഗം അംഗങ്ങൾ പ്രതിഷേധ മുദ്രാവാക്യവുമായി പുറത്തേക്കിറങ്ങി. വിജിലൻസ് അന്വേഷണത്തെ VC ഭയക്കുന്നുവെന്നായിരുന്നു പ്രധാന ആരോപണം. സർവകലാശാലാ ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമാണ് നിയമനങ്ങൾ നടത്തിയതെന്നും ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും വൈസ് ചാൻസലർ പ്രതികരിച്ചു. ഞാൻ തുറന്നു പറയാൻ മടിക്കുന്നില്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇതൊക്കെ വസ്തുതകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാവും. ഞാൻ സൂക്ഷ്മ പരിശോധന നടത്തിയതിൻ്റെ പേരിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഒരു വിജിലൻസ് അന്വേഷണത്തിൻ്റെയും വിഷയമില്ല. കോപ്പിയടിച്ച വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന സിൻഡിക്കേറ്റ് നടപടിക്കെതിരെ ഇടതാനുകൂല അംഗങ്ങളും സെനറ്റ് യോഗത്തിൽ പ്രതിഷേധിച്ചു. സിൻഡിക്കേറ്റ് ഉപസമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയത്തിനും അനുമതി നിഷേധിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്. ആഗോളതാപനത്തിനെതിരായ ഭൗമമണിക്കൂർ ആചരണത്തിനായി UAE 7 എമിറേറ്റുകളും പങ്കെടുക്കും. പെട്രോളിന് ലിറ്ററിന് 3 രൂപ വരെ കൂട്ടിയേക്കും എണ്ണക്കമ്പനികളുടെ നിർണായക യോഗം ഇന്ന്. ലീഗിന്റെ 5-ാം മന്ത്രിസ്ഥാനത്തിന് പിന്തുണയുമായി കേരള കോൺഗ്രസ്. 7 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് PC ജോർജ്. എതിർപ്പില്ലെന്ന് KM മാണി. UDFൽ ധാരണയായെന്ന് PJ ജോസഫ്. പ്രതികരിക്കാനില്ലെന്ന് മുഖ്യമന്ത്രി. എസ് സുധാകർ റെഡ്ഡി CPI ജനറൽ സെക്രട്ടറി, പന്നിൻ രവീന്ദ്രൻ ദേശീയ സെക്രട്ടേറിയറ്റിൽ, കാനൂം ഇസ്മയിലും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. 21-ാം പാർട്ടി കോൺഗ്രസിന് തിരശ്ശീല വീഴുന്നു. നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിൽ
നേതൃത്വ ഉപതെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടുമായി ലത്തീൻ കത്തോലിക്ക രൂപത. ശെൽവരാജിന്റെ രാജി നിർഭാഗ്യകരം. വിശ്വാസികളെ സഭ പിന്തുണയ്ക്കി. കൂടംകുളം ആണവ നിലയത്തിനെതിരായ സമരം പൂർണ്ണമായും പിൻവലിച്ചു. സമരക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കും. കൂടംകുളത്തെ മുഴുവൻ വൈദ്യുതിയും തമിഴ്നാടിന് നൽകണമെന്ന് ജയലളിത. ഗൾഫ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വൻവീക്ഷകളെന്ന പരിപാടിയാണ്.